നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു സമയത്ത് ഇവിടെ കത്തി നിന്നിരുന്ന ഒരു വിവാദ വിഷയമായിരുന്നു വ്യാജ ചെമ്പോല തിട്ടൂരം ഈ വ്യാജ ചെമ്പോല തിട്ടൂരം എന്ന ഈ സംഗതി ശബരിമല പ്രക്ഷോഭ സമയത്ത് ഈ പ്രക്ഷോഭർക്കെതിരെ അല്ലെങ്കിൽ ആ ശബരിമലയെ ശബരിമലയ്ക്ക് വേണ്ടി ബാധിക്കുന്നവർക്കെതിരെയായിട്ട് ദേശാഭിമാനിയും അതേപോലെ ട്വൻറ്റി ഫോറുമൊക്കെ പ്രചരിപ്പിച്ചിരുന്ന ഒരു സംഗതിയായിരുന്നു പിന്നീട് മോൺസൻ മാവുങ്കൽ എന്ന തട്ടിപ്പുകാരൻ അറസ്റ്റിലാവുകയും തുടർന്ന് അദ്ദേഹം വഴി നിർമ്മിക്കപ്പെട്ട ഈ സംഗതി വ്യാജമാണെന്ന് അറിയുകയും ചെയ്തു ആ സമയത്ത് നിരവധി ആരോപണങ്ങളാണ് ഇത് നിർമ്മിച്ചവർക്കെതിരെ ഉണ്ടായത് അക്കൂട്ടത്തിൽ ശങ്കുട്ടിദാസ് എന്ന ഒരു വ്യക്തി വളരെ ആർജവത്തോടു കൂടി തന്നെ അത് പ്രചരിപ്പിച്ചവർക്കെതിരെ രംഗത്ത് വരികയുണ്ടായി അങ്ങനെ വന്നപ്പോൾ ഏറെ ദിവസങ്ങളോളം വളരെ ശക്തമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വാദപ്രതിവാദങ്ങളുണ്ടായി ട്വൻറ്റി ഫോറിലെ ശ്രീകണ്ഠൻ നായരും അതേപോലെ തന്നെ യുവ അഡ്വക്കേറ്റായ വക്കീലായ ശങ്കുട്ടിദാസ് തമ്മിൽ അന്ന് ട്വൻ്റി ഫോറും ശ്രീകണ്ഠൻ നായരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനെതിരെ ഒരു എഫ് ഐ ആർ പോലുമില്ല എന്നാണ് കാരണം ഈ ശങ്കുട്ടിദാസ് എന്ന വ്യക്തി വക്കീൽ ഈ വ്യാജ പ്രചരണം നടത്തിയതിനെതിരെ ട്വൻറ്റി ഫോറിനും ശ്രീകണ്ഠൻ നായരെയൊക്കെ പ്രതി ചേർത്തുകൊണ്ട് കേസ് കൊടുത്തിരുന്നു നിരവധി തവണ അദ്ദേഹത്തെ പോലീസ് വിളിപ്പിക്കുകയും മൊഴിയെടുക്കുകയൊക്കെ ചെയ്തിട്ടും അവർ ഒരിക്കൽ പോലും എഫ് ഐ ആർ ഇടാൻ തയ്യാറായില്ല ഒടുവിൽ ഹർജിക്കാരൻ തന്നെ നേരിട്ട് കോടതിയെ സമീപിക്കുകയും അതുവഴി ഹൈക്കോടതി ഇന്ന് ശ്രീകണ്ഠൻ നായർക്കും ട്വൻറ്റി ഫോറിനുമൊക്കെ നോട്ടീസ് അയച്ചിരിക്കുകയാണ് നേരിട്ട് ഹാജരാവാൻ അതിൻ്റെ അർത്ഥം ട്വൻറ്റി ഫോറും ശ്രീകണ്ഠൻ നായരും ഇതാ പെടാൻ പോകുന്നു എന്ന് തന്നെയാണ് കാരണം വ്യാജമായിട്ട് പടച്ചുണ്ടാക്കിയ ഒരു ചെമ്പൂലത്തിട്ടൂരും ഉപയോഗിച്ചു ഇവർ എത്രമാത്രം അന്ന് പ്രചരണം നടത്തി എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിവാദ പുരുഷനായിരുന്ന സഹിൻ ആൻ്റണി എന്ന ഒരു റിപ്പോർട്ടറെ വെച്ചാണ് അവർ ആ പ്രചരണം മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത് ഒപ്പം ദേശാഭിമാനി പോലുള്ള മറ്റ് പാർട്ടി പത്രങ്ങളുമുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ അത് ഉപയോഗിച്ചത് ട്വൻറ്റി ഫോറും ശ്രീകണ്ഠൻ ഒക്കെയാണ് അങ്ങനെയാണ് അവരൊരു വൈരാഗ്യബുദ്ധിയോടുകൂടി തന്നെ ശംഖുവിനെതിരെ നിരന്തരം വാർത്തകൾ പടച്ചുവിടുകയും ശംഖുവിനെ നിരന്തരം സമൂഹത്തിൽ അപഹസിക്കാനും അപമാനിക്കാനും അപമാനിക്കുവാനുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വിട്ടുകൊടുക്കില്ല എന്ന ആ ഉറപ്പോടു കൂടി തൻ്റെ അടുത്തോടു കൂടി തന്നെ ശംഖു റ്റി മുന്നോട്ട് വരികയും ഈ കേസുമായി കേസിൻ്റെ പിന്നാലെ തന്നെ പോവുകയും ഒടുവിൽ അദ്ദേഹം ആഗ്രഹിച്ച ആ വിധി തന്നെ നേടിയെടുത്തിരിക്കുന്നു എന്ന് വേണേൽ പറയാം ഹൈക്കോടതി ഇപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുന്നു ശ്രീകണ്ഠനായർക്കും ട്വൻറ്റി ഫോറിനോടും നേരിട്ട് ഹാജരാവാൻ അപ്പോൾ തന്നെ നമ്മുടെ കേരള പോലീസിൻ്റെ കഴിവുകളും ഇതിനകത്ത് മുഴച്ചു നിൽക്കുന്നുണ്ട് പൊതുവേ തന്നെ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും നമ്മുടെ പോലീസ് സേനയെപ്പറ്റി നിരവധി പരാതികളാണ് എല്ലാ ദിവസവും അവലാതികളാണ് ഇവർക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ആക്കൂട്ടത്തിൽ ഒന്നും കൂടി എന്നേ പറയാനുള്ളൂ നിരവധി തവണ ശങ്കുട്ടിദാസ് നേരിട്ട് ഹാജരായി മൊഴി കൊടുത്തിട്ടും ഒരു എഫ് ഐ ആർ പോലും അവരിടാൻ തയ്യാറായില്ല ഒടുവിൽ കോടതിക്ക് നേരിട്ട് ഇടപെടേണ്ടി വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനോട് തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്തയാണ് പോലെ പിങ്ക് പോലീസ് എന്നൊരു സംവിധാനം ഈ സംസ്ഥാനത്തുണ്ട് കേരളത്തിലെ വനിതകൾക്ക് സംരക്ഷണം നൽകുക എന്ന സതുദ്ദേശത്തോടു കൂടിയൊക്കെയാണ് ഇത് തുടങ്ങിയതെങ്കിലും ഈ പിങ്ക് പോലീസ് എന്ന സംഗതി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്കോ ജനങ്ങൾക്കോ ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി അത്രക്കേ ഉള്ളൂ എന്ന് വേണം നമ്മൾ ഗ്രഹിക്കാൻ ഏതെങ്കിലും ഒരു കവലയിൽ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഒതുക്കിയിട്ട് ഈ പിങ്ക് കളറിലുള്ള കാറും അതിനകത്ത് കുറച്ച് പോലീസുകാരും ഒക്കെ അങ്ങ് കുറേ നേരം തിരിക്കും അല്ലെങ്കിൽ സൊറ പറഞ്ഞിട്ട് തിരിച്ചു പോകും അല്ലാതെ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇന്ന് വരെ ആർക്കും പിടികിട്ടിയിട്ടില്ല എന്നാൽ ഗുണത്തേൽക്കാൾ ഉപരിയായിട്ട് ചില ദോഷങ്ങൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ചില പ്രവൃത്തികൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു കാര്യം ഈ സംസ്ഥാനത്ത് നടന്നിരുന്നു നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ആറ്റിങ്ങലാണ് അവിടെ മൊബൈൽ മോഷ്ടിച്ചെന്നൊരാരോപിച്ച് പിങ്ക് പോലീസ് പൊതുജന മധ്യത്തിൽ ഒരു ചെറിയ പെൺകുട്ടിയെ അപമാനിക്കുകയുണ്ടായി ആ പെൺകുട്ടിയെയും ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുമൊക്കെ അപമാനിക്കപ്പെടുകയുണ്ടായി അവരുടെ മൊബൈൽ മോഷ്ടിച്ചു എന്ന കാരണം പറഞ്ഞാണ് ഒടുവിൽ അവരുടെ തന്നെ ബാഗിൽ നിന്ന് ആ മൊബൈൽ കണ്ടെത്തുകയുണ്ടായി ആ പിഞ്ച് കുട്ടിക്ക് കൊച്ചുകുട്ടിക്ക് പൊതുജന മധ്യത്തിൽ നിന്ന് പൊട്ടി അപമാനിതയായി പൊട്ടിക്കരയേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി ഒടുവിൽ അവർ കേസിന് പോയപ്പോൾ വാശിയോടെ തന്നെ ഈ പിങ്ക് പോലീസിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഒരു സംസ്ഥാനത്തെ ഗവൺമെൻറ് അതിശക്തമായ ആ കേസ് തള്ളിക്കളയാൻ വേണ്ടി അവർക്കെതിരെ നിൽക്കുന്നതും നമ്മൾ കണ്ടതാണ് അതും ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഒരു കുടുംബമാണെന്ന് ഓർക്കണം എപ്പോഴും ഈ ദളിത് സംരക്ഷണമൊക്കെ അവകാശപ്പെടുന്ന ഒരു സർക്കാരാണ് ഭരിക്കുന്നത് അവരാണ് ആ സർക്കാർ സംവിധാനം എല്ലാം ഉപയോഗിച്ച് നിരന്തരം കോടതി പരാമർശം വന്നതാണ് ആ കുറ്റാരോപിതയായ ആ പോലീസുകാരിയെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കണമെന്നെല്ലാം പറഞ്ഞപ്പോൾ അവർ അപ്പീൽ പോയി ആ എങ്ങനെയെങ്കിലും ഈ പിങ്ക് പോലീസുകാരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നോക്കി ഒടുവിലിതാ അതിൻ്റെ വിധി വന്നിരിക്കുന്നു ഒന്നര ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ഈ പെൺകുട്ടിക്കും കുടുംബത്തിനും കൊടുക്കണമെന്നും കോടതി ചിലവായിട്ട് ഒരു ഇരുപത്തയ്യായിരം കൂടി കൊടുക്കണമെന്നാണ് അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള പോലീസ് സംവിധാനം അത് പിങ്ക് ആവട്ടെ അല്ലാതെ സാധാ പോലീസ് സംവിധാനം ആവട്ടെ ഏതാവട്ടെ എല്ലാം കുറേ കാലമായിട്ട് കുത്തഴിഞ്ഞ രീതിയിലാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്നാണ് ഈ ഓരോ സംഭവങ്ങളും ഓരോ സന്ദർഭങ്ങളിലും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അതേപോലെ തന്നെ അഞ്ച് ദശാംശം ആറ് എട്ടാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് മുപ്പത്തിയാറ് പേർ മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ വിവരങ്ങൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് വെബ്ഡെസ്ക് തത്വമായി ന്യൂസ്